സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ മനഃപൂർവ്വം ബഹളം ഉണ്ടാക്കുകയും പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ ഔദ്യോഗിക ചുമതലകൾ തടസ്സപ്പെടുത്തുകയും ചെയ്ത 6 പേർക്കെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു. മുറിയാത്തോടിലെ രാജേഷിനെതിരെയും കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയുമാണ് കേസ്. വാഹനാപകടവുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെത്തിയ സംഘം സ്റ്റേഷനിൽ ബഹളം വയ്ക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി 10 മണിയോടെ രാജേഷ് ഉൾപ്പെട്ട 6 പേർ സഞ്ചരിച്ച കാറും കെ പി സുരേജ് എന്നയാൾ ഓടിച്ച പൾസർ ബൈക്കും തമ്മിൽ പുളിമ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം കൂട്ടിയിടിച്ചിരുന്നു. ഇതിന്റെ പേരിൽ കാറിലുണ്ടായിരുന്നവർ സുരേജിനെ കയ്യേറ്റം ചെയ്യുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നത് നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇവരെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് അവിടെയും കയ്യേറ്റം ആവർത്തിക്കുകയും പോലീസുകാർക്കെതിരെയും കയ്യാങ്കളി നടത്തുകയും ചെയ്തത്. സുരേജിനെതിരെ ഇപ്പോൾ തന്നെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് രാജേഷും കൂട്ടാളികളും ബഹളം വെച്ചത്. ബഹളം മൊബൈൽ ഫോണിൽ ഒരു പോലീസുകാരൻ പകർത്താൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞുതരാമെന്നും ഞാൻ 2 കേസിൽ പ്രതിയാണെന്നും ഒക്കെ പറഞ്ഞ രാജേഷ് പോലീസിനെ വെല്ലുവിളിക്കുകയായിരുന്നു. തളിപ്പുറം പോലീസ് 2 കേസുണ്ട്, 2 307 പ്രതി. ഓക്കെ, 2 307 കേസ് പ്രതി. പേര് രാജ്, തളിപ്പുറം മുറിയാത്തോട്ടുള്ള വീട്. ഓക്കെ, ഇനി ഇതിലൊക്കെ ഇപ്പുറം വെറു പറയണ്ട, ഇതിനപ്പുറം പറയുന്നുണ്ടോ? 2 307 കേസിൽ പ്രതിയാണ്, 2 307 കേസിലെ പ്രതിയാണ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞില്ല, 2 307 കേസിൽ പ്രതി. പേര് രാശി, മുറിയാത്തോട്, മാധവ നഗറില്, കണ്ടോത്ത് വീട്ടില്, അരിയിൽ പിയോ പട്ടുവോ. 2 307 കേസിൽ പ്രതി. ഓക്കെ, ഇപ്പൊ ഇതെങ്ങനെ? CI AB ദിനേശിനെ പിടിച്ചു തള്ളുകയും ചെയ്തു. പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് ഗേറ്റിന് പുറത്താക്കിയ ഉടൻ രാജേഷും കൂട്ടാളികളും ഓടി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത്. GD ചുമതലയുണ്ടായിരുന്ന പോലീസുകാരന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും നാട്ടിൽ മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനുമാണ് കേസ്. മർദ്ദനമേറ്റ സുരേജ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.